നിങ്ങൾക്ക് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് പേജിൽ ഒരു അഞ്ച് ഹോംവർക്ക് തന്നിരുന്നു അതിലോരോ ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം പറഞ്ഞിരുന്നത് ഒരു റെക്റ്റാംഗ്ലിൻ്റെ ഡയഗണല് പതിനഞ്ച് മീറ്ററും പെരിമീറ്റർ നാൽപ്പത്തി മീറ്ററും ആയാൽ അതിൻ്റെ ലെങ്ത് എത്ര എത്ര എന്നാണ് അപ്പോൾ ആൻസർ ഞാൻ ആൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് അത് നോക്കി പറഞ്ഞു തരികയാണ് അപ്പോൾ റെക്റ്റാംഗ്ലുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങളാണ് വരുന്നത് പെരിമീറ്റർ തന്നിട്ട് ഏരിയ തരും അതിൽ നിന്ന് ലെങ്തും ബ്രെത്തും കണ്ടുപിടിക്കണം പെരിമീറ്റർ തന്നിട്ട് ഡയഗണൽ തരും അതിൽ നിന്ന് ലെങ്തും ബ്രട്ടും കണ്ടുപിടിക്കണം ഈ പെരിമീറ്റർ തന്നിട്ട് ഏരിയ തരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ആൾറെഡി ചെയ്ത് കഴിഞ്ഞു ടെക്സ്റ്റിലുണ്ടായിരുന്നു നമ്മളത് ചെയ്തു കഴിഞ്ഞു ഇപ്പം നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് പെരിമീറ്റർ തന്നിട്ട് അതിന്റെ കൂടെ ഡയഗണൽ ആണ് തരുന്നത് അപ്പോൾ ചെയ്യുന്ന രീതിയാണ് പെരിമീറ്റർ തന്നിട്ട് ഏരിയ ആണ് തരുന്നതെങ്കിൽ നമ്മൾ എല്ലിൻ ടു ബി വെച്ചാൽ ഏരിയയുടെ കേൾ എൽ ഇൻ ടു ബി ഇട്ട് ചെയ്യും ഡയഗണൽ ആണ് തരുന്നതെങ്കിൽ പൈതകോറ സ്ഥിറ ഇട്ടാണ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് നോക്കാം പെരിമീറ്റർ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഡയഗണൽ ആണെങ്കിൽ പതിനഞ്ച് മീറ്റർ അപ്പോൾ ഡയഗണൽ പതിനഞ്ച് മീറ്റർ ഞാൻ പടം വരച്ച് ചുമ്മാ അതിനകത്ത് വരച്ച് വെച്ചിട്ടുണ്ട് ഇനി പെരിമീറ്റർ നാല്പത്തിരണ്ട് മീറ്റർ ആണെങ്കിൽ നമുക്ക് എന്തറിയാം ടു ഇന്റു എൽ പ്ലസ് ബി ചുറ്റളവ് രണ്ട് ഇന്റു എൽ പ്ലസ് ബിഇ സികളുടെ നാല്പത്തിരണ്ട് അപ്പൊ ഈ രണ്ട് ഇവിടെ ഗുണിച്ചേക്കുവാണെങ്കിൽ അപ്പുറത്ത് കൊണ്ടുപോയി വായിക്കുമ്പോൾ എൽ പ്ലസ് ബിഇസികളുടെ നാല് ബൈ രണ്ട് എന്ന് കിട്ടും അപ്പോൾ എൽ പ്ലസ് ബിഇസികൾക്ക് ഇരുപത്തിയൊന്ന് അപ്പൊ ഞാൻ എൽ എക്സായിട്ട് എടുക്കണോ ബി ഇരുപത്തൊന്ന് മൈനസ് എക്സ് ഏരിയ തന്നാലും ഡയഗണലിന് പകരം വികരണത്തിന് പകരം ഏരിയ പരപ്പളവ് തന്നാലും നമ്മൾ ഇതേപോലെ തന്നെ ഇവിടം വരെയുള്ള സ്റ്റെപ്പിന് മാറ്റമില്ല ഇവിടുന്ന് അങ്ങോട്ട് ഏരിയ ആണ് തരുന്നതെങ്കിൽ പരപ്പളവാണ് തരുന്നതെങ്കിൽ എല്ലിൻറ്റു ബി എന്ന് പറയുന്ന എടുക്കണം ഇവിടെ ഡയഗണലാണ് വികരണമാണ് തന്നിരിക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യണം പൈത കുറസ് തീരെ എടുക്കണം അപ്പം ഇത്ര എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ പെരിമീറ്റർ തന്നു കഴിഞ്ഞാൽ എല്ലും ബിയും തരുത്തില്ല എല്ലും ബിയും നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് ഒന്ന് എക്സ് ആയിട്ട് എടുക്കണം അന്നേരം മറ്റേത് എന്തായിരിക്കും പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവിൻ്റെ പകുതിയിൽ നിന്ന് എന്നുവെച്ചാൽ നാൽപ്പത്തി തന്നു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി നിന്ന് എക്സ് കുറയ്ക്കുന്നതായിരിക്കും ഓക്കെ ഇനി അക്കോർഡിംഗ് ടു പൈതകോറസ് തീരം പൈതകോസ് അനുസരിച്ച് നമുക്ക് എന്തറിയാം ഞാൻ ലെങ്ത് എക്സ് ആയിട്ട് എടുത്തു ബ്രെഡ് ഇരുപത്തൊന്നേ മൈനസ് എക്സ് ഇത് നയൻറ്റി ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കുമല്ലോ ഇത് പതിനഞ്ച് മീറ്റർ അപ്പം നമ്മൾ അക്കോഡിംഗ് ടു പൈതകോറസ് തീരം എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസീക്വൾ ടു എച്ച് സ്ക്വയർ ശരിയല്ലേ എൽ എന്ന് പറയുന്ന ലെങ്ത് ബി എന്ന് പറയുന്ന ബ്രെഡ് എച്ച് എന്ന് പറയുന്ന ലൈഗണൻ അല്ലെങ്കിൽ എച്ചിന് വരെ ഡി തന്നെ ഇട്ടാൽ മതി അപ്പം എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസിക്വൾ ടു ഡി സ്ക്വയർ അപ്പം എൽ എന്ന് പറയുന്നത് എക്സ് അപ്പം എക്സ്ക്വയർ പ്ലസ് ഇരുപത്തൊന്നേ മൈനസ് എക്സ് സ്ക്വയർ ഈ സീക്വൽ ടൂ എത്ര കിട്ടി പതിനഞ്ച് സ്ക്വയർ ഇനി ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ഇരുപത്തി മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താണ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എന്താണ് എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ അപ്പൊ എ യുടെ സ്ഥാനത്ത് ഇവിടെ ആരാ കിടക്കുന്ന ഇരുപത്തൊന്ന് ഇരുപത്തിയൊന്നിന്റെ സ്ക്വയർ നാനൂറ്റി നാല്പത്തി ഒന്ന് മൈനസ് ടു എ ബി രണ്ടേ ഗുണം ഇരുപത്തൊന്നേ ഗുണം എക്സ് അപ്പൊ എത്ര ആയിട്ട് നാൽപ്പത്തിരണ്ട് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു പതിനഞ്ചിന്റെ സ്ക്വയർ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇനി ഇത് നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ജനറൽ ഫോമിലേക്ക് കൊണ്ടുവരണ്ടേ അപ്പൊ ആ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിന് ഇപ്പുറത്ത് കുറയ്ക്കണം ഇനിയിട്ട് നോക്കി ഈ എക്സ്ക്യർ എക്സ്ക്വയറും കൂടി കൂട്ടുമ്പോ ടു എക്സ് സ്ക്വയർ മൈനസ് നാൽപ്പത്തിരണ്ട് എക്സ് അതുപോലെ ഇനി നാനൂറ്റി നാൽപ്പത്തി ഒന്നിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കുറയ്ക്കുന്നു ഇരുന്നൂറ്റി പതിനാറ് സമ സീറോ നോക്കി ടു സ്ക്വയർ മൈനസ് നാൽപ്പത്തിരണ്ട് എക്സ് പ്ലസ് ഇരുന്നൂറ്റി പതിനാറ് സികളുടെ സീറോ നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് നമുക്ക് ഇക്വേഷൻ ഏറ്റവും സിംപ്ലിഫൈഡ് രൂപത്തിൽ എഴുതുന്നതാണ് സേഫ് നോക്കി ഇതെല്ലാം ടൂവിന്റെ മൾട്ടിപ്പിൾസ് അല്ലേ അപ്പൊ നമുക്ക് എല്ലാത്തിനും ടൂ കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം ടൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കി എക്സ് സ്ക്വയർ മൈനസ് നാല്പത്തിരണ്ട് എക്സിന് ടൂ ഡോ ഇരുപത്തിയൊന്ന് എക്സ് പ്ലസ് ഇരുന്നൂറ്റി പതിനാറിന് ഡിവൈഡ് ചെയ്യുക രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നൂറ്റി എട്ട് സമ സീറോ ഇങ്ങോട്ട് നോക്ക് ഇവിടെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാനിപ്പോൾ നിങ്ങളെ ആ ജനറൽ ഫോം ഏറ്റവും അവസാനം നമ്മൾ പഠിച്ച ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത് പക്ഷേ ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാം വേണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് അപ്ലൈ ചെയ്യാം സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം ഈ നൂറ്റി എട്ട് ഇവിടെ തന്നെ കിടന്നിട്ട് മൈനസ് നൂറ്റി എട്ട് എന്ന് പറഞ്ഞ് ചെയ്തിട്ട് ഇവിടെ ഇരുപത്തൊന്നിൻ്റെ പകുതിയുടെ സ്ക്വയർ അപ്പറോ ഇപ്പുറം കൂട്ടിയൊക്കെ ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷെ ഞാൻ ഈ ജനറൽ ഫോം നിങ്ങളുടെ മനസ്സിലേക്ക് കയറ്റാൻ വേണ്ടി ഞാൻ അതിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്യുക ഇത് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എളുപ്പം ചെയ്യുക അതല്ല സ്ക്വയർ കംപ്ലീഷൻ ആണ് ചെയ്യുന്ന എളുപ്പമെങ്കിൽ അത് ചെയ്യുക വേറെ ഏതെങ്കിലും മെത്തേഡ് അത് ചെയ്യുക അത് നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ഞാൻ ജനറൽ മെത്തേഡാണ് ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ എ ഇ സിക്വൾ ട്രയാണ് വൺ ബി സിക്വൾട്ട് എത്രയാണ് മൈനസ് ഇരുപത്തൊന്ന് സിഇ സിക്കിൾട്ട് എത്രയാണ് നൂറ്റിയെട്ട് അപ്പോൾ അതത്ര എഴുതി ഇനിയിപ്പോൾ ജനറൽ ഫോ ജനറൽ ഫോമിൽ എക്സിൻ്റെ വില കാണാനുള്ള ഇക്വേഷൻ എന്താ എക്സ് ഇ സിക്വൾ ടു മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എല്ലാവരും ഇക്വേഷൻ കാണാതെ പിടിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു സീക്വൾ ടു ബി എന്ന് പറയുന്നത് മൈനസ് ഇരുപത്തൊന്നായിരുന്നു നമുക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ആ ഇക്വേഷൻ വീണ്ടും ഇനി സൈഡിലോട്ടൊന്ന് എഴുതി കാണിക്കുകയാണ് മറ്റേ പോയി എന്താണ് നമ്മുടെ ഇക്വേഷൻ കിട്ടിയത് എക്സ്ക്വയർ മൈനസ് ഇരുപത്തൊന്ന് എക്സ് പ്ലസ് നൂറ്റി എട്ട് സമ സീറോ അപ്പോൾ എ സീക്വൾ ടു വൺ ബി സീക്വൾ ടു മൈനസ് ഇരുപത്തൊന്ന് സി സീക്വൾ ടു നൂറ്റിയെട്ട് ഓക്കെ അപ്പോൾ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എസ് സി ബൈ ടു എ മൈനസ് ബി അപ്പൊ ബി എന്ന് പറയുന്നത് മൈനസ് ഇരുപത്തൊന്നാണ് അപ്പൊ മൈനസ് ബി എന്താകും മൈനസ് മൈനസ് ഇരുപത്തൊന്ന് അപ്പൊ എന്താ പ്ലസ് ഇരുപത്തൊന്ന് വരും പിടി കിട്ടിയല്ലോ ഇവിടെ നമുക്ക് ബി എന്ന് പറയുന്നത് മൈനസ് ഇരുപത്തൊന്നാണ് അപ്പൊ ഇവിടെ നമ്മൾ എഴുതേണ്ടത് മൈനസ് ബി ആണ് അപ്പം മൈനസ് മൈനസ് ഇരുപത്തൊന്നെന്ന് വെച്ചാൽ എന്താണ് പ്ലസ് ഇരുപത്തൊന്ന് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് വെച്ചാൽ ഇരുപത്തൊന്നിന്റെ സ്ക്വയർ നാനൂറ്റി നാൽപ്പത്തി ഒന്ന് മൈനസ് നാലേ ഗുണം ഒന്നേ ഗുണം നൂറ്റിയെട്ട് സി എന്ന് പറയുന്നത് നൂറ്റി എട്ട് ബൈ ടുക്കൾ ടു ഇരുപത്തൊന്നേ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് നാനൂറ്റി നാൽപ്പത്തി ഒന്ന് ബൈ രണ്ട് ഫിസ്ഇക്വൾ ടു നാലേ ഗുണ നൂറ്റി എട്ട് പറയുന്നത് നാനൂറ്റി മുപ്പത്തിരണ്ടാണ് ഇരുപത്തൊന്നിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് നാനൂറ്റി നാല് ആണ് ഇരുപത്തൊന്നേ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് നാനൂറ്റി നാൽപ്പത്തി ഒന്നേ മൈനസ് നാന്നൂറ്റി മുപ്പത്തിരണ്ട് ബൈ രണ്ട് ഇസീകൾ ടു ഇരുപത്തൊന്നേ പ്ലസ് ഓർ മൈനസ് നാനൂറ്റി നാൽപ്പത്തി ഒന്നിന് നാന്നൂറ്റി മുപ്പത്തിരണ്ട് കുറച്ചായിട്ട് ഒമ്പത് ബൈ രണ്ട് ഫിസ് ഒന്ന് പ്ലസ് ഫോർ മൈനസ് എന്താണ് റൂട്ട് ഒമ്പത് എന്ന് പറഞ്ഞാൽ മൂന്നല്ലേ അപ്പം ഇരുപത്തൊന്ന് പ്ലസ് മൂന്ന് ബൈ രണ്ട് ഇരുപത്തൊന്ന് മൈനസ് മൂന്ന് പേരുണ്ട് ഫിസിക്കൽ ടു ഇരുപത്തിനാല് ബൈ രണ്ട് പതിനെട്ടേ പേരുണ്ട് ഫിസിക്കൽ ടു എത്ര കിട്ടി പന്ത്രണ്ടും കിട്ടി ഒമ്പത് രണ്ടും പോസിറ്റീവ് വാല്യൂ തന്നെ കിട്ടിയത് കണ്ടോ അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് ആണ് എക്സ് എന്ന് പറയുന്നത് ഞാൻ പന്ത്രണ്ട് മീറ്റർ ആയിട്ട് എടുത്താൽ ബ്രെത്ത് എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് മൈനസ് എസ് എത്ര ഇരുപത്തൊന്ന് മൈനസ് പന്ത്രണ്ട് ഒമ്പത് എന്ന് കിട്ടും അപ്പോൾ ലെങ്തും ബ്രെത്തും കണ്ടുപിടിക്കാനായിരുന്നു അവർ ചോദിച്ചത് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ലെങ്തും ബ്രെത്തും കണ്ടുപിടിച്ചിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഞാൻ അടുത്ത വീഡിയോയിൽ അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞുതരാം ഇത് ക്ലിയർ ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു